മാനാഞ്ചിറ നിങ്ങൾ ഇതിനു മുൻപ് ഇങ്ങനെ കണ്ടിട്ടുണ്ടാകില്ലെന്ന് ഉറപ്പാണ്. പഴയ തലമുറയുടെ ഓർമ്മയിൽ പോലുമില്ല മാനാഞ്ചിറ പൂർണ്ണമായി വറ്റിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ കാണുന്നതാണ് കോഴിക്കോട്ടുകാരുടെ ജീവിതത്തിന്റെ ഭാഗമായ മാനാഞ്ചിറയുടെ അവസ്ഥ. നവീകരണത്തിനായി വലിയ മോട്ടോറുകൾ വെച്ച് മാനാഞ്ചിറയിലെ വെള്ളം പൂർണ്ണമായി വറ്റിച്ചിരിക്കുന്നു. പടവുകൾ വൃത്തിയാക്കി ചെളി നീക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. 22 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് വാർഡ് കൗൺസിലർ എസ് കെ അബൂബക്കർ അറിയിച്ചു. ഇപ്പോൾ നമ്മളെ മാനാഞ്ചിറ ചിറ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. ഇപ്പോൾ എൻ്റെ ഓർമ്മ വെച്ചിട്ട് തന്നെ എനിക്ക് ആ മാനാഞ്ചിറ പൂർണ്ണമായും വറ്റിച്ച് ക്ലീൻ ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ആദ്യമായിട്ടാണ് മാനാഞ്ചിറ പൂർണ്ണമായും വെള്ളം വറ്റിച്ച് അതിൻ്റെ ചെളിയെടുത്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുക. അതുകൂടാതെ തന്നെ 4 ഭാഗമുള്ള കപ്പടങ്ങൾ അതിൻ്റെ ഫുള്ള് പുല്ല് വെട്ടി ക്ലീൻ ചെയ്യുക. അപ്പം പുല്ല് വെട്ടി ഫുള്ള് 4 ഭാഗവും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം വെള്ളം വറ്റിച്ചിട്ടുണ്ട്. ഇനി ചെളിയെടുക്കുന്ന പ്രവർത്തനമാണ് നടക്കുന്നത്. ഏകദേശം 22 ലക്ഷം രൂപയാണ് ഈ ജലാശയം വറ്റിച്ച് ക്ലീൻ ചെയ്യുക എന്ന ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കിണറുകളും കുളങ്ങളും ഉള്ള ജലാശയം സംരക്ഷിക്കുക എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മാനാഞ്ചിറ ഇപ്പം ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാനാഞ്ചിറ ഏകദേശം പിന്നെ അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് പൂർണ്ണമായും പൂർത്തീകരിക്കും. ഇപ്പോൾ ഏകദേശം എല്ലാം 4 ഭാഗത്തും അതിൻ്റെ ചെടികളും മറ്റേ പുല്ലുകളൊക്കെ വെട്ടി വൃത്തിയാക്കി കഴിഞ്ഞു, ക്ലീൻ ചെയ്ത് വെള്ളം പൂർണ്ണമായും വറ്റിച്ച് കഴിഞ്ഞു. ഇനി ചെളിയെടുക്കുന്ന പദ്ധതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം വരുന്ന ആഴ്ചയോടുകൂടി പൂർണ്ണമായും ക്ലീൻ ചെയ്യാം. കാരണം മഴ വരുന്നതിൻ്റെ മുമ്പേ തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലേ ജനങ്ങൾക്ക് അത് തുറന്നു കൊടുക്കാൻ സാധിക്കുള്ളൂ. ആ രീതിയിലുള്ള പ്രവർത്തനമായാണ് മുന്നോട്ട് പോകുന്നത്. മഴയ്ക്ക് മുൻപ് നവീകരണ പ്രവൃത്തികൾ തീർക്കാനാണ് ലക്ഷ്യമിടുന്നത്. വൈകാതെ തന്നെ മാനാഞ്ചിറ പഴയ പ്രൗഢിയിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. ക്യാമറമാൻ ജോൺസണൊപ്പം രാകേഷ് പാലാഴി, ടൈം ന്യൂസ്.